Hi, everyone. Jobin'S classroom lekki swagatham. Innu nammal discuss cheynathu Tupi tube desk animation software ubayogichu enganeyanu oru animalinu animation nalguka ennathine pattiyanu. Oru bearinte animation engane nadattam ennathanu innu nammal discuss cheynathu. Theerchayayum bearine mathramalla mattedu animalinu example nammada giraffe nayalum lion nayalum animation nalgunnathu ഈ സെയിം മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന റിസോഴ്സസ് ഈ അഞ്ച് ചിത്രങ്ങളാണ് ഈ അഞ്ച് ചിത്രങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ ഇമേജ് ഫയൽസ് ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്യാം ഈ ആനിമേഷൻ പരിശീലിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ആനിമേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ടുപി ട്യൂബ് ഡെസ്ക് സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇതൊന്ന് ക്ലോസ് ചെയ്യാം നമുക്ക് Then file new project. നിങ്ങൾക്കറിയാം നമ്മൾ ഇത്രയും തവണ ചെയ്തതാണ് file new project. My project നോട് നമുക്ക് പേര് BR എന്ന് കൊടുക്കാം. Then okay. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ഈ പെൻസിൽ ടൂൾ മാറ്റിയിട്ട് നമുക്ക് ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ എനേബിൾ ചെയ്യാം. Then ഇനി നമുക്ക് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ട് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ടിന്റെ ചിത്രം നിങ്ങൾ നേരത്തെ കണ്ടു കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം നമ്മൾ ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻ ഒന്നും നൽകുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻ നൽകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിൽ ഇമ്പോർട്ട് ചെയ്യുക വെക്റ്റർ ഡൈനാമിക് ബി ജി മോഡിൽ ഇമ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന്റെ ആനിമേഷൻ നൽകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വെക്റ്റർ സ്റ്റാറ്റിക് ബി ജി മോഡ് ഇനേബിൾ ചെയ്തതിന് ശേഷം നമ്മുടെ വർക്ക് സ്പേസിലേക്ക് നമ്മുടെ ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് ഇമേജ് ഇതിലെ ബി ആർ ഫോറസ്റ്റ് ബി ജി ഡോട്ട് പി എൻ ചെയ്യുന്ന ചിത്രമാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ ഇത് എസ് ഒന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് അവിടെ കുറച്ചൊരു വൈറ്റിഷ് പോർഷൻ ഉണ്ട് അപ്പോൾ അതിനെ നമുക്കൊന്ന് ചെറുതാക്ക ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പടം ജസ്റ്റ് ഒന്ന് വലുതാക്കാം ഓക്കെ ഇനി നമുക്ക് പ്ലെയറിൻ്റെ സഹായത്തോടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വിസിബിൾ ആവുക എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആവുക ഫൈൻ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ആനിമേഷൻ ടാബിലേക്ക് മാറുക ദെൻ ഇനി നമുക്ക് കരടിയുടെ ചിത്രം ഇമ്പോർട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രെയിംസ് മോഡലിലേക്ക് മാറുക നമ്മളിവിടെ കരടി നടക്കുന്നതിൻ്റെ ആനിമേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിയറിൻ്റെ വാക്കിംഗ് സൈക്കിളിൻ്റെ ഇമേജസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അത് നാല് ഇമേജസ് ആണ് ഉള്ളത് ഇത് വലിയ പുതുമയൊന്നുമില്ല നമ്മൾ ഇതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു ബേർഡിന് ആനിമേഷൻ നൽകുക എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ ബേർഡിൻ്റെ രണ്ട് ഫ്രെയിമാണ് ഇമ്പോർട്ട് ചെയ്തത് ബേർഡിൻ്റെ രണ്ട് പൊസിഷനാണ് ഇമ്പോർട്ട് ചെയ്തത് എന്നിട്ട് അതിനെ കോപ്പി ഫ്രെയിം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു ആനിമേഷൻ എഫക്റ്റീവായിട്ട് നൽകി ഇവിടെ അതേപോലെ തന്നെയാണ് നാല് ഫ്രെയിം വരുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം ഇമേജസ് ഇമ്പോർട്ട് ചെയ്യാം ഫ്രെയിംസ് മോഡലിലേക്ക് മാറുക ഫസ്റ്റ് ഫ്രെയിമാണ് സെലക്ഷൻ എന്ന് ഉറപ്പുവരുത്തുക ദെൻ എന്നിട്ട് ഇമ്പോർട്ട് ഇമേജ് അതിൽ ബിയർ ഒൺ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇത് ഇത്തിരി വലിയൊരു ചിത്രമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുതാക്കണം പ്രൊപ്പോർഷൻ എനേബിൾ ചെയ്തിട്ട് നമുക്കിതിനെ എന്ത് ചെയ്യാം ഒന്ന് ചെറുതാക്കാം ഓക്കെ അപ്പോൾ കരടിയുടെ ചിത്രം നമ്മൾ ഒന്ന് ചെറുതാക്കി ഓക്കെ ഇത് ആനിമേ ഇത് പ്ലെയറിൻ്റെ സഹായത്തോടെ കരടിയുടെ പൊസിഷൻ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക ഓക്കെ ദെൻ ആനിമേഷൻ ടാബിലേക്ക് മാറുക ദെൻ ഇപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിൽ നമ്മൾ കരടിയുടെ ആദ്യത്തെ പൊസിഷൻ ഇമ്പോർട്ട് ചെയ്തു അടുത്ത് രണ്ടാമത്തെ ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്രെയിമിൻ്റെ ഒനിയൻ പേസ്റ്റ് ഇവിടെ വിസിബിൾ ആണ് ഇതൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ സെക്കൻഡ് ഫ്രെയിമിൽ ഇമ്പോർട്ട് ഇമേജ് എന്നിട്ട് എന്ത് ചെയ്യുക കരടിയുടെ രണ്ടാമത്തെ പടം ഇമ്പോർട്ട് ചെയ്യുക എന്നിട്ട് ഇതും പ്രൊപ്പോർഷൻ ഒന്ന് മാറ്റുക എന്നിട്ട് വീണ്ടും എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ അത് എഫക്റ്റീവായിട്ട് വർക്ക് ആവത്തുള്ളൂ എന്നിട്ട് നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്തതിൻ്റെ കറക്റ്റ് സൈസിൽ എന്ത് ചെയ്യുക ഒന്ന് ചെറുതാക്കുക ഇതൊന്ന് തീരെ ചെറുതായി എന്ന് തോന്നുന്നു ഇല്ല ഓക്കെ അപ്പോൾ ഏകദേശം നമ്മുടെ കരടിയുടെ മൂക്കിൻ്റെ പൊസിഷൻ അനുസരിച്ച് ചെറുതാക്കുകയാണ് നല്ലത് ഓക്കെ അപ്പോൾ ഇത് കറക്റ്റായി അടുത്ത് തേർഡ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുക ദെൻ ഇമ്പോർട്ട് ഇമേജ് ബിയറിൻ്റെ മൂന്നാമത്തെ പൊസിഷൻ ബിയർ ത്രീ ഡോട്ട് പി എൻ എന്ന ചിത്രം ഓപ്പൺ ചെയ്യുക ഇതിനെയും നമ്മൾ പ്രൊപ്പോർഷൻ മാറ്റുക വീണ്ടും പ്രൊപ്പോർഷൻ എനേബിൾ ചെയ്യുക എന്നിട്ട് നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത ചിത്രത്തിൻ്റെ അതേ സൈസിൽ ചെറുതാക്കുക ഓക്കെ അപ്പോൾ ഇതിന് കരടിയുടെ മൂക്കിൻ്റെ സൈസിൽ ചെറുതാക്കുക ചെറുതാക്കിയിട്ട് കുറച്ചൊന്ന് വലുതാക്കേണ്ടതുണ്ട് കുറച്ച് വലുതാക്കാം പ്രൊപ്പോർഷനൊക്കെ എനേബിൾ ആണോ എന്ന് ഉറപ്പ് വരുത്തുക
ഓക്കെ തൽക്കാലം ഇത് മതി. അത്രത്തോളം ഒറിജിനാലിറ്റി വരുന്നു എന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അത്രത്തോളം സസൂക്ഷ്മമായിട്ട് ഇത് ചെയ്യുന്നുണ്ടോ അത്രത്തോളം അതിന്റെ ഒരു ഭംഗിയും വർദ്ധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതേ ഉള്ളു. അപ്പോൾ നാലാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ഇമ്പോർട്ട് ഇമേജ്. അതിൽ br4.png എന്ന ചിത്രം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രൊപ്പോർഷൻ ഒന്ന് മാറ്റുക, എന്നിട്ട് വീണ്ടും ഇനേബിൾ ചെയ്യുക, എന്നിട്ട് ഇതിനെന്ത് ചെയ്യുക, ചിത്രം ഒന്ന് നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത മൂന്ന് ചിത്രത്തിൻ്റെയും സൈസിന് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ചെറുതാക്കുക. ഇത് വലുതായി പോയി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ നാല് ഫ്രെയിമിൽ കരടിയുടെ ചിത്രം ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ബേർഡിന്റെ ആനിമേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ നാല് ഫ്രെയിമും സെലക്ട് ചെയ്യുക, ദെൻ ഫിഫ്ത് ഫ്രെയിമിൽ വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക, ദെൻ കോപ്പി ഫ്രെയിം കൊടുക്കുക, ദെൻ പേസ്റ്റ് ഫ്രെയിം. അയ്യോ അത് വർക്കായില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കോപ്പി ഫ്രെയിം പേസ്റ്റ് ഫ്രെയിം അറിയാം അതേപോലെ. അപ്പോൾ ഈ നാല് ഫ്രെയിം ഒന്ന് സെലക്ട് ചെയ്യുക, കോപ്പി ഫ്രെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ദെൻ അഞ്ചാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ പേസ്റ്റ് ഫ്രെയിം. അപ്പോൾ അഞ്ചാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കരടിയുടെ ആദ്യത്തെ പൊസിഷൻ നമുക്കിവിടെ എനേബിൾ ആയിട്ട് കാണാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊന്ന് കരടിനെ ഫ്രണ്ടിലോട്ടൊന്ന് നീക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നീക്കി. ഇനി സിക്സ്ത് ഫ്രെയിമിൽ കരടിയുടെ പൊസിഷൻ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇതിന് കറക്റ്റായിട്ട് നീക്കുക. ഓക്കെ, ദെൻ സെവൻത് ഫ്രെയിമിൽ അതേപോലെ തന്നെയാണ്, ഇതേപോലെ നീക്കുക. ദെൻ ഫൈനലി എയ്ത്ത് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ സെവൻത് ഫ്രെയിമിൻ്റെ കറക്റ്റ് മെർജ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഈ പ്രോസസ്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ കരടിയുടെ പൊസിഷൻ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ആനിമേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതുവരെ ചെയ്തതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം പ്ലെയറിൻ്റെ സഹായത്തോടെ. ഇപ്പോൾ ഇവിടെ ഫ്രെയിംസ് പെർ സെക്കൻഡ് ഒന്ന് ആദ്യം 25 എന്ന കടന്നോട്ടെ, എന്നിട്ട് നമുക്ക് സൗകര്യാർത്ഥം റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നല്ല ഫാസ്റ്റായിട്ടാണ് നമ്മുടെ കരടി നടന്നത്. അപ്പോൾ ഇതൊരു ഉദ്ദേശം നമ്മൾ 12 കൊടുക്കാം, 12 കൊടുത്താലും സ്പീഡ് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു 7 കൊടുക്കാം, 7 കൊടുത്താൽ ഓക്കെ. അപ്പോൾ 7 ആണ് ഈ ഫ്രെയിംസ് പെർ സെക്കൻഡിന് കറക്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിരിക്കും. ഇതിനൊരു ഡിഫാൾട്ടായിട്ട് ഒരു ഫ്രെയിംസ് പെർ സെക്കൻഡ് ഇല്ല. നമ്മൾ മാറ്റി മാറ്റി ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴാണോ നമുക്കതൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നുക, അപ്പോൾ അതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഫ്രെയിംസ് പെർ സെക്കൻഡ് 7 ആണ് സ്യൂട്ടബിൾ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആനിമേഷൻ ടാബിലേക്ക് മാറുക. ഇനി ഞാൻ പറഞ്ഞതുപോലത്തെയുള്ള പ്രോസസ്, 5 മുതൽ 8 വരെയുള്ള ഫ്രെയിം ഒരുമിച്ച് സെലക്ട് ചെയ്യുക, ദെൻ കോപ്പി ഫ്രെയിം, 9th വന്നിട്ട് ഈ 4 ഫ്രെയിമും പേസ്റ്റ് ചെയ്യുക, ദെൻ 9th ക്ലിക്ക് ചെയ്യുക, കരടിയുടെ പൊസിഷൻ അല്പം ഒന്ന് നീക്കുക, ദെൻ 10th ക്ലിക്ക് ചെയ്യുക, 9th കറക്റ്റായിട്ട് മെർജ് ചെയ്ത് വയ്ക്കുക, ദെൻ 11th കൊടുത്തിട്ട് അതേപോലെ 12th വരിക, 12th വന്നിട്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഞാൻ ഒരു 4 ഫ്രെയിം കൂടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഏകദേശ ധാരണ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ നമ്മൾ ഒരു ആനിമലിന് ആനിമേഷൻ നൽകുക. ഇത് വളരെ ഈസിയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ലയണിന്റെ ചിത്രമായാലും അതേപോലെ തന്നെ ജിറാഫിന്റെ ചിത്രമായാലും ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ സെയിം മാനറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആനിമേഷൻ നൽകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യർക്കും ആനിമേഷൻ നൽകുന്നത്. ഇതിൻ്റെ ഇമേജസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, വാക്കിംഗ് സൈക്കിൾ 2D ഇമേജസ് ഫോർ മാൻ, വാക്കിംഗ് സൈക്കിൾ 2D ഇമേജസ് ഫോർ ലയൺ എന്നിങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു 4-5 ചിത്രം കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള 2-3 ചിത്രം എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, PNG ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം, നമ്മുടെ ട്യൂബിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ആനിമേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഈ 13-ാമത്തെ ഫ്രെയിമിൽ തൊട്ടുള്ള ആനിമേഷൻ കൂടെ നോക്കാം. ഇപ്പോൾ ഇത് ഒരു 40 ഫ്രെയിം വരെ ഒക്കെ ആവുമ്പോൾ മാത്രമേ അങ്ങ് എത്തുകയുള്ളൂ. എന്തായാലും നമുക്ക് അതുവരെ ഒന്നും നോക്കേണ്ടതില്ല. ഞാൻ ഇത് കൂടെ ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ റിസൾട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഇതിൽ അങ്ങോട്ടുള്ളതിൽ ഉള്ള പ്രോസസ്സിൽ വലിയ പുതുമയൊന്നുമില്ല. ഈ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്, കുറച്ച് സമയമെടുക്കും എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 16 ഫ്രെയിം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അവസാനത്തെ റിസൾട്ട് ഇനി നോക്കാം. ഓക്കെ,
ഓക്കെ. അപ്പോൾ നമ്മളിവിടെ 45 ഫ്രെയിം വരെയുള്ള ആനിമേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതൊന്ന് പ്ലെയറിന്റെ സഹായത്തോടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. 5:6 ഉള്ള ഒരു ആനിമേഷൻ ആണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ബിയറിന്റെ ആനിമേഷൻ വളരെ നന്നായിട്ട് തന്നെ നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിനെ ഒന്ന് MP4 ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യണം. അത് നിങ്ങൾക്കറിയാം, ഇവിടെ ഉള്ള എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ MP4 വീഡിയോ സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക, സീൻ 1. നെക്സ്റ്റ് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ BR.MP4 എന്ന് പറഞ്ഞ് ഈ വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഈ Tupi ഫയല് സേവ് ചെയ്തിട്ട് നമുക്ക് പേജ് ലീവ് ചെയ്യാം. ഞാൻ തൽക്കാലം ഡിസ്കാർഡ് ചെയ്ത് പേജ് ലീവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ BR.MP4 എന്ന് പറഞ്ഞ നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ബിയറിന്റെ ആനിമേഷൻ എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ മറ്റൊരു പോർഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.